പതിനെട്ട് വാദ്യങ്ങൾക്ക് മേലെയായിട്ടാണ് കേരളത്തിന്റെ തനത് തുകൽ വാദ്യമായ ചെണ്ട കണക്കാക്കപ്പെടുന്നത്. അസുരവാദ്യമായി അറിയപ്പെടുന്ന ചെണ്ടയുടെ ശബ്ദ മാന്ത്രികത വിദേശികൾക്ക് പോലും പ്രിയപ്പെട്ടതാണ്. പാലക്കാട് നെന്മാറയിലെ പാലന്തോണി ചെണ്ടകളുടെ വിശേഷത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഈ മലയാളക്കരയെ മുഴുവൻ ഒരു ഉത്സവത്തിന്റെ ലഹരിയിലേക്ക് കൊണ്ടുപോകുന്ന താളമാണ് ചെണ്ടയുടേത്. ഈ ചെണ്ടയുടെ താള വിസ്മയത്തിന്റെ രണ്ട് കോലു കൊണ്ടുണ്ടാക്കുന്ന ഈ മാന്ത്രിക ശബ്ദത്തിന്റെ രഹസ്യം തേടി നമ്മൾ എത്തിയിരിക്കുന്നത് നെന്മാറയിലെ ഈ പൂരങ്ങയുടെ നാടുകൂടിയായ നെന്മാറയിലാണ്. നമുക്ക് ഈ ചെണ്ടയുടെ ഒരു താള രഹസ്യം എന്താണെന്ന് നോക്കുന്നത്. പെരുങ്കൊല്ലന്മാരാണ് പരമ്പരാഗതമായി ചെണ്ട നിർമ്മിക്കുന്നത്. പെരുവെമ്പും നെന്മാറയും ലക്കിടിയും വെള്ളാർക്കാടും വലപ്പായുമെല്ലാം പെരുങ്കൊല്ലന്മാരുടെ കേന്ദ്രങ്ങളാണ്. ഉത്സവകാലമായാൽ പെരുങ്കൊല്ലന്മാരുടെ പണിപ്പുരയിൽ തിരക്കേറും. നെന്മാറ പാലന്തോണിയിലെ പുതുതലമുറയും പാരമ്പര്യത്തിന്റെ കണ്ണിയറ്റുപോകാതെ ചെണ്ട നിർമ്മാണം തുടരുന്നു. ചെത്തിമിനുക്കിയ ചെണ്ടക്കുറ്റിയിൽ ഈറപ്പന കൊണ്ട് ചെണ്ടവട്ട കെട്ടി തുകലിട്ട് മൂടിയാണ് ചെണ്ട നിർമ്മിക്കുന്നത്. മൂപ്പും ആരടുപ്പവും വണ്ണവുമുള്ള പ്ലാവിന്റെ കൊമ്പാണ് ചെണ്ടക്കുറ്റി ഉണ്ടാക്കാൻ നല്ലത്. വാദ്യമേളങ്ങൾ കെട്ടുവളരുന്ന മരങ്ങൾ ഉപയോഗിച്ചാൽ ചെണ്ടക്ക് ധ്വനിയും നാദശുദ്ധിയും കൂടുമെന്നും വിശ്വാസമുണ്ട്. ചെണ്ടവട്ടത്തിൽ 12 സുഷിരങ്ങളുണ്ടായിരിക്കും. ഇവയിലൂടെയാണ് ചരടുകൾ കുറക്കുന്നത്. ഇത് പ്ലാവിൻ്റെ തടിയാണ്, പരിക്ക പ്ലാവിൻ്റെ, നമ്മുടെ നാട്ടു പ്ലാവിൻ്റെ തടിയാണ്. അത് നമുക്ക് ഉള്ളു കുഴിച്ചെടുത്ത്, ഉള്ളി കൊണ്ട് കുത്തി കുഴിച്ചെടുത്ത് നമ്മൾ അത് പൊള്ളയാക്കി അതിൽ വട്ടം കെട്ടി നമ്മൾ വട്ടക്കണ്ണി ഇട്ട് കോർത്ത് നമ്മൾ മുറുക്കി ടൈറ്റ് ചെയ്ത് വരുമ്പോഴേ നമുക്കിതിനെ ചെണ്ടാന്ന് പറയാൻ പറ്റുള്ളൂ. 6 വയസ്സിന് മുകളിൽ പ്രായമുള്ള പശുവിൻ്റെയും കാളയുടെയും തോലാണ് ചെണ്ടക്കിരുവശവും തുകൽ കെട്ടാൻ ഉപയോഗിക്കുന്നത്. ശബ്ദത്തിൻ്റെ ഗാംഭീര്യം കൂടുതലുള്ള ചെണ്ടയുടെ വലന്തലയിൽ 7 തോലുകൾ ഒട്ടിച്ചു ചേർക്കുന്നു. പഞ്ചിക്കായിൽ നിന്നെടുക്കുന്ന പഞ്ചിപ്പഴ ചേർത്ത് തോലുകൾ മിനുസപ്പെടുത്തും. ചെണ്ടമേളം, തായമ്പക, പഞ്ചാരിമേളം, പാണ്ടിമേളം, ശിങ്കാരിമേളം തുടങ്ങി മേളവിസ്മയങ്ങൾ തീർക്കാൻ ഒറ്റ ചെണ്ടയും നിസാരമായ 2 കോലും മാത്രം മതി. കഥകളി, കൂടിയാട്ടം, കന്യാർകളി, തെയ്യം തുടങ്ങി നാടൻ കലാരൂപങ്ങൾക്കും ചെണ്ടയുടെ അകമ്പടി വേണം. ഇടിമുഴക്കം മുതൽ ദലമർമ്മരം വരെ ചെണ്ടയിൽ സാധ്യമാണ്. എല്ലാ താളവും ചെണ്ടയ്ക്ക് താഴെയെന്ന പഴഞ്ചൊല്ല് മാത്രം മതി ചെണ്ടയുടെ മാന്ത്രികത തിരിച്ചറിയാൻ. ചെണ്ട കലാകാരന്മാർ അംഗീകരിക്കപ്പെടുമ്പോഴും ചെണ്ട നിർമ്മാതാക്കൾ ശ്രദ്ധിക്കപ്പെടാറില്ല. അല്ലെങ്കിലും കല്ല് വിഗ്രഹമായാൽ തച്ചന് അയിത്തമാണല്ലോ. ക്യാമറമാൻ രഞ്ജിത്ത് ആർ പാപ്പിക്കൊപ്പം VS രഞ്ജിത്ത്, 24, പാലക്കാട്.